നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ ഐക്യം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല ഇതിനിടയിലും ഐക്യത്തിനായുള്ള നീക്കുപോക്കുകൾ നടക്കുന്നുണ്ട് താനും പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള സൂത്രവാക്യം അടക്കം തയ്യാറാക്കി സമാജ്വാദി പാർട്ടി രംഗത്തുണ്ട് ഉത്തർപ്രദേശിലെ എൺപതെടുത്തും ബി ജെ പിയെ തോൽപ്പിക്കണമെന്നാണ് അഖിലേഷ് യാദവ് പറയുന്നത് അതിനായി ശക്തിയുള്ള പാർട്ടികളുടെ പിന്തുണയും അദ്ദേഹം തേടുന്നു ബി ജെ പി തോൽപ്പിക്കാൻ പി ഡി എന്നതാണ് അഖിലേഷിന്റെ ഫോർമുല പിശ്ലെ അഥവാ പിന്നാക്കക്കാർ ദളിത് അൽപാസൻ ക്യാക് അഥവാ ന്യൂനപക്ഷങ്ങൾ എന്നതിന്റെ ചുരുക്കെഴുത്താണ് പി ഡി എ കേന്ദ്രത്തിലെ ഭരണകക്ഷിയായ ബിജെപി നയിക്കുന്ന എൻ ഡി എ മുന്നണിയെ പി ഡി എയ്ക്ക് തോൽപ്പിക്കാനാകുമെന്ന് ദേശീയ മാധ്യമത്തിന്റെ പരിപാടിയിലാണ് അഖിലേഷ് അഭിപ്രായപ്പെട്ടത് വിശാല പ്രതിപക്ഷ ഐക്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തർപ്രദേശിലെ എൺപതെടുത്തും തോൽപ്പിക്കുക ബി ജെ പി ഒഴിവാക്കുക എന്നതാണ് തന്റെ ഏക മുദ്രാവാക്യമെന്നും അഖിലേഷ് വ്യക്തമാക്കി വലിയ ദേശീയ പാർട്ടികൾ ഞങ്ങളെ പിന്തുണ ഉത്തർപ്രദേശിലെ എൺപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിയെ തോൽപ്പിക്കാനാകും പ്രതിപക്ഷ സഖ്യം രൂപീകരിക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തെയും ശക്തിയും സ്വാധീനവും അനുസരിച്ച് പാർട്ടികൾക്ക് സീറ്റ് വിഭജിച്ച് നൽകണമെന്നത് മനസ്സിലുണ്ടാകണം സമാജ്വാദി പാർട്ടി സഖ്യത്തിലേർപ്പെടുമ്പോൾ സീറ്റിന്റെ പേരിൽ തർക്കമുണ്ടോ എന്ന് കേട്ടിട്ടുണ്ടോ എന്നും അഖിലേഷ് ചോദിച്ചു സംസ്ഥാന ദേശീയ തെരഞ്ഞെടുപ്പുകളിൽ മുമ്പ് കോൺഗ്രസുമായും മായാവതിയുടെ ബി എസ് പിയുമായി സഖ്യമുണ്ടാക്കിയിരുന്നു സഖ്യകക്ഷികളുമായി ഏറ്റവും വിശ്വസ്തതയോടെയാണ് സമാജ്വാദി പാർട്ടി പ്രവർത്തിക്കാറുള്ളത് സഖ്യത്തിൽ ആര് തന്നെയായാലും സീറ്റിന്റെ കാര്യത്തിൽ തങ്ങൾ തർക്കിക്കാറില്ലെന്നും അഖിലേഷ് യാദവ് തുറന്നു പറയുന്നു അതിനിടെ കോൺഗ്രസിന് മുന്നിൽ ഉപാധി വെച്ച് ആം ആദ്മി രംഗത്ത് വന്നതോടെ പ്രതിപക്ഷ ഐക്യത്തിൽ കല്ലുകടി ഉടലെടുത്തിട്ടുണ്ട് ഡൽഹിയിലും പഞ്ചാബിലും കോൺഗ്രസ് മത്സരിച്ചില്ലെങ്കിൽ രാജസ്ഥാനിലും മധ്യപ്രദേശിലും എ എ പി മത്സരരംഗത്തുണ്ടാകില്ലെന്നും മന്ത്രി സൗരഭ് ഭരദ്വാജ് പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സഹകരണത്തിനില്ലെന്നും പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന നടപടികളിലേക്ക് പോകാനില്ലെന്നുമാണ് കോൺഗ്രസ് നിലപാട് ഇരു പാർട്ടികളുടെ നിലപാട് പ്രതിപക്ഷ ഐക്യനീക്കങ്ങളിൽ കല്ലടിയായേക്കും എല്ലാ സംസ്ഥാനങ്ങളിലും അടിത്തറ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന കോൺഗ്രസിനെ തകർക്കുന്ന ഉപാധിയാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ളത് നേരത്തെ ഭരണത്തിലുണ്ടായിരുന്ന ഡൽഹിയിലും പഞ്ചാബിലും മത്സരിക്കാതിരുന്നത് പാർട്ടിയെ തുടച്ചു നീക്കുന്നതിന് തുല്യമാണെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ സമാന ആവശ്യം കൂടുതൽ പാർട്ടികൾ ഉന്നയിച്ചേക്കും മാറി നിൽക്കൽ ബി ജെ പി വളർത്തലാകും രാജസ്ഥാനിലും മധ്യപ്രദേശിലും എ പി മാറി നിന്നത് കോൺഗ്രസിന് പ്രയോജനമില്ലെന്നും മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെടുന്നു കോൺഗ്രസിന്റെ നിലപാടിനെതിരെ എ പി ഉറച്ചുനിന്നാൽ പ്രതിപക്ഷ ഐക്യനിരയുടെ തുടർ നീക്കത്തെ ബാധിക്കും കേന്ദ്ര ഓർഡിനൻസിനെതിരായ ഡൽഹി സർക്കാരിന്റെ പോരാട്ടത്തെ കോൺഗ്രസ് പിന്തുണയ്ക്കാത്തതിലും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായി മല്ലികാർജ്ജുൻ ഖാർഗെ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകാതിലും എ പിക്ക് വലിയ അതൃപ്തിയുണ്ട് അതേസമയം പ്രതിപക്ഷ ഐക്യത്തിന് നിതീഷ് കുമാർ നടത്തുന്ന നീക്കത്തിന് അഖിലേഷ് യാദവ് മുമ്പ് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കാൻ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകുമെന്ന് അഖിലേഷ് വ്യക്തമാക്കിയിരുന്നു ലക്നൌവിൽ നിതീഷ് കുമാറും തേജസ്വി യാദവും അഖിലേഷ് യാദവുമായി ചർച്ച നടത്തിയിരുന്നു ദേശീയതലത്തിൽ പ്രതിപക്ഷ ഐക്യത്തിനുള്ള നീക്കത്തിലാണ് നിതീഷ് കുമാർ അതേസമയം പ്രതിപക്ഷ കക്ഷികളുടെ യോഗം ഇരുപത്തിമൂന്നിന് പട്നയിൽ നടക്കാനിരിക്കെ കോൺഗ്രസിനോടുള്ള വിയോജിപ്പ് പ്രകടമാക്കി തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി രംഗത്തെത്തി സിപിഎമ്മുമായി ബന്ധമുള്ള കാലത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ തന്റെ പക്കൽ നിന്ന് ഒരു സഹായം കോൺഗ്രസ് പ്രതീക്ഷിക്കേണ്ടെന്ന് മമത പറഞ്ഞു പല സംസ്ഥാനങ്ങളിലും ഭരണത്തിലിരിക്കുന്ന കോൺഗ്രസിന് ബംഗാളിലെ ഏറ്റവും വലിയ സഖ്യകക്ഷി സി പി എം ആണ് അവർ ഇവിടെ ബി ജെ പിയുമായി വലിയ സഖ്യത്തിലാണ് അവർ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സഹായം തേടുന്നുവെന്ന് കഖദ്വീപിൽ ഒരു പൊതുയോഗത്തിൽ മമത പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി ബി ജെ പി നേരിടുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിരിക്കുന്നത് എന്നാൽ അത്തരം പാക്കേജ് ബംഗാളിൽ നടപ്പാകില്ലെന്ന സൂചനയാണ് മമത നൽകുന്നത്